ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ചീസി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ്. ചീരയും ചീസും വെച്ചിട്ടാണ് ഈ ഒരു ഓംലെറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചീര കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ചോദിച്ച് വാങ്ങി കഴിച്ചോളും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മുട്ടയൊന്ന് കലക്കി എടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നാല് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി പച്ചമുളക് ചേർക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ മുട്ട നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ ഓംലെറ്റ് പൊങ്ങി വരുന്ന സമയത്ത് സൈഡിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ ചീരയൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ പാലക് ചീരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് ചീരയാണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള നീളത്തിന് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ചീര ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരേക്ക് ഒന്ന് വഴറ്റി എടുക്കാം. ചീര ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ചീരയ്ക്കും സവാളയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചീരയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം ഒന്ന് ഊറി വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് സിമ്മൊന്ന് ലോയിലോട്ട് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീര കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഈ ചീര ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ പകുതി ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ചീസ് ഒന്ന് വെച്ചു കൊടുക്കണം. ഒന്നിൽ നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ചീസ് സ്ലൈസ് നമുക്ക് ഒരു 3 എണ്ണം വെച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ബാക്കിയുള്ള മുട്ട ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ചില്ലി ഫ്ലാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പൊ ഞാൻ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല ചീസി ആയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പൊ ചീര കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. എന്തായാലും ഒരു വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിച്ചോളും. അതുപോലെ തന്നെ നമ്മൾ ചീസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ. താങ്ക് യു, ബൈ.